ശത്രുക്കളാണോ? ഞാൻ പലതവണ പറഞ്ഞതാണ് അവൾ വക്കീലാണ്, അവൾ പല നുണയും പറയുമെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹരിയേട്ടൻ എന്തോ വല്ലാത്ത മാറ്റം പോലെ. പഴയ സന്തോഷമൊക്കെ എവിടെ പോയി ഹരിയേട്ട? ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുക, ആരോടും പറയാതെ എങ്ങോട്ടെങ്കിലും പോവുക. നിനക്കറിയില്ല എന്റെ പ്രശ്നങ്ങൾ. എന്ത് പ്രശ്നമായാലും എന്നോട് പറഞ്ഞൂടെ. അത് അതറിഞ്ഞാൽ നീ ചിലപ്പോ ഞെട്ടും. എനിക്ക് പഞ്ചാബിലേക്ക് ട്രാൻസ്ഫർ ആണ് വിജയ്. അയ്യോ, പഞ്ചാബിലേക്കോ? അതെ, ബിന്ദ്രൻവാലയുടെ നാട്ടിലേക്ക്. ഖാലിസ്ഥാൻവാദികൾ മനുഷ്യനെ പച്ചക്ക് ചുട്ടു തിന്നുന്ന നരകത്തീയിലേക്ക്, മനസ്സിലായോ? അവിടെ നമ്മളെങ്ങനെ ജീവിക്കും? ആ ട്രാൻസ്ഫർ റദ്ദ് ചെയ്യിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ വിജയ്. എന്നിട്ട് പരിഹരിക്കാൻ കഴിഞ്ഞേക്കും. ചിലപ്പോൾ ഇപ്പോഴവൻ പരിഹരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ പിന്നെ ശൃംഗാരം വക്കീലന്മാരോട്. ഞാൻ ശിവശങ്കരൻ, അല്ല പത്മനാഭൻ നായർ. എനിക്ക് മാഡത്തിനോട് രഹസ്യമായിട്ടൊരു കാര്യം. എനിക്ക് എന്ത് വേണം? കുറെ നേരമായല്ലോ ഡിസ്റ്റർബ് ചെയ്യുന്നു. ചേച്ചി, ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞത്. കുറച്ചും പേര് വരാൻ തരുന്നു കുറച്ച് കാണിച്ചാൽ എന്നാ പോലീസ് വിളിക്കണം. ഗോപാൽ നേരെ. അല്ല മാഡം, അല്പോ പേഴ്സണലായിട്ട്. പുരുഷോത്തമസാറേ, നമ്മൾ ആനപ്പാറ പൂട്ടുപൊളിക്കത്തിൽ എന്നെ വെറുതെ വിട്ടു. തെളിവില്ല. ഞാൻ രണ്ടു പ്രാവശ്യം സാറിനെ അന്വേഷിച്ച സ്റ്റേഷനിൽ പോയിരുന്നു. അതെ, എനിക്കുള്ള പരിചയമൊന്നുമില്ല. ഞാൻ മാഡത്തിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചോളാം. ഇതുപോരാ, ഗോഡൗണിലെ കംപ്ലീറ്റ് ഫിസിക്കൽ സ്റ്റോക്ക് നാളെ എന്നെ അറിയിക്കണം. ഓക്കെ. യെസ്. എക്സ്ക്യൂസ് മീ. യെസ്. മാർക്കറ്റിംഗ് മാനേജർ രവികുമാർ സാറല്ലേ? അതെ. ഈ കത്ത് സാർ ആരാ തന്നയച്ചത്? സുഹൃത്തെ, നമ്മുടെ കോളനിയിലെ നിങ്ങളുടെ ഒരു അഭ്യുദയ കാംക്ഷയാണ് ഞാൻ. നിങ്ങളൊരു പാവമാണ്, വെളുത്തതെല്ലാം പാല എന്ന് വിശ്വസിക്കുന്ന പഞ്ചപാവം. നിങ്ങളുടെ വിവാഹം ഒരു കുരുക്കായിരുന്നു സുഹൃത്തെ. അച്ഛന്റെ എതിർപ്പ് കാരണം കാമുകനെ ഉപേക്ഷിച്ച് ഇന്ദു നിങ്ങളെ കല്യാണം കഴിച്ചുവെങ്കിലും അവൾക്ക് അവനെ മറക്കാൻ കഴിഞ്ഞു. താടിക്കാരനായ ആ കാമുകനുമായി അവൾ നിരന്തരം സമ്പർക്കത്തിലാണ്. നിങ്ങളുടെ കിടപ്പുമുറി തന്നെയാണ് അതിനുള്ള വേദി എന്നതാണ് ഏറ്റവും ദയനീയം. മുത്തശ്ശിയുടെ കണ്ണ് വെട്ടിച്ച് ജോലിക്കാരിയുടെ ഒത്താശയോടെയാണ് എന്നും 4 മണിക്കും 6 മണിക്കും ഇടയിൽ ഈ പ്രേമനാടകം അരങ്ങേറുന്നത്. വിശ്വാസം വരുന്നില്ലെങ്കിൽ ഇന്ന് തന്നെ വീട്ടിൽ വന്ന് എല്ലാം നേരിൽ കാണും. സംഭവം ബോധ്യമായാൽ നിങ്ങൾ ഭാര്യയെ ഉപേക്ഷിച്ച് അവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്ന് സ്നേഹസമ്പന്നനായ പാടോ. ഇനി ഒരു ഇഞ്ചി ഞാൻ അങ്ങോട്ടില്ല. പ്ലാൻ എന്താണെന്ന് എന്നോട് പറയുന്നില്ലല്ലോ. ഇനി ഒന്നും പറയുന്ന പ്രശ്നമില്ല. എല്ലാം വിജയിച്ചതിന് ശേഷം നീ അറിഞ്ഞാൽ മതി. വെളുക്കാൻ തേച്ചത് മുഴുക്ക പാണ്ടാക്കുന്ന പരിപാടികളാണ് നീ ഇതുവരെയും ചെയ്തത്. ആയിരിക്കാം, പക്ഷെ ഇതങ്ങനെയല്ല. നിന്റെ ജീവിതത്തിലെ ആ കറുത്ത പാണ്ട് ഇതോടെ ഇല്ലാതാകും. നീ വാഴവേ മായം എന്നതിന് വേണ്ടിയിട്ടുണ്ട്. ഇല്ല, കടൽപ്പാലം കണ്ടിട്ടുണ്ട്. ആ, ഇതാ നിന്റെ കുഴപ്പം. ആവശ്യമില്ലാത്ത സിനിമകളൊക്കെ കയറി കാണും. എടാ, വാഴവേ മായത്തില് സത്യന്റെ ഭാര്യയാണ് ഷീല. സത്യൻ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഗോവിന്ദൻ കുട്ടി മതിലെടുത്ത് ചാടി ഓടുന്നത് കാണുന്നു. സത്യൻ കരുതുന്നത് അയാൾ ഷീലയുടെ ജാരനാണെന്നാണ് രഹസ്യ കാമുകൻ. അതോടെ സത്യനും ഷീലയും തമ്മിൽ പിരിയുന്നു. അതേപോലെ ഞാനും ഇന്ദുവിന്റെ ബെഡ്റൂമിനുള്ളിൽ കയറി ഒളിച്ചിരിക്കും. മുൻകൂട്ടി വിവരമറിഞ്ഞ രവി തേങ്ങുന്ന മനസ്സോടെ വീട്ടിലേക്ക് വരും. ഗേറ്റ് കടക്കുന്നതും തങ്കപ്പൻ പടക്കം പൊട്ടിക്കും. ഈ പടക്കം പൊട്ടിക്കുന്നു എന്നുള്ളത് ഒരു സിഗ്നലാണ്. രവി വരുന്നു എന്നതിന്റെ സിഗ്നൽ. ശബ്ദം കേട്ടതും ഞാൻ ഇറങ്ങി ഓടും. രവി അത് കാണും. കത്തിലുള്ള വിവരമെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കി
രവി ഹിന്ദുവിനെ ആ നിമിഷം അവളുടെ വീട്ടിൽ കൊണ്ടാക്കും. എടാ കുടുംബ കലക്കി, ഇതാണോ നിന്റെ പരിപാടി? തൽക്കാലം ഇതാണ് എന്റെ പരിപാടി. താടിക്കാരനായ ജാറിന്റെ വിവരം ഞാൻ രവി അറിയിച്ചു കഴിഞ്ഞു. ഞാനിത് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് നിന്നോട് ഇത് പറയാതിരുന്നത്. ഹരി, ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല. രംഗപ്പ, അവൾ കോടതിയിൽ നിന്നും വരുന്നതിന് മുമ്പ് നമുക്ക് മുന്നോട്ട് നീങ്ങാം. പറക്കൊണ്ടല്ലോ. ഓ പുരുഷു, ഞാനേ എസ് എ രാമേന്ദ്രന്റെ ശിഷ്യനാ. അതാ ചോദിച്ചത്. നീ എന്തിനു ബെല്ലടിക്കുന്നു? കാപ്പി ഇട്ട് തിരിപ്പുണ്ടോടി? എന്നാ നീ പോയി ഒരു ചായ എടുത്തിട്ട്. എങ്ങനെ ഇവിടെ വന്നു? ആരാടി ഇവിടെ കൊണ്ടിട്ടത്? അത് നിന്നോടെ ചോദിച്ചത്. ആരാ ഇവിടെ കൊണ്ടിട്ടത്? അമ്മച്ചി, ഞാനല്ല. അകത്തോണ്ട് വഴിയിടറി. ഞാനല്ല. ഈ നേരത്താണല്ലോ ചായ കുടിക്കാറുള്ളത്. ആണോ? എന്നാൽ ഇന്ന് മുതൽ ഈ നേരത്തെ എനിക്ക് ചായ വേണ്ട. പിന്നെ താനെന്തിനാ പടക്കം പൊട്ടിച്ചത്? പടക്കോ? പടക്കം പൊട്ടിക്കുന്ന ശബ്ദം കേട്ടല്ലോ. അയ്യോ, അതാ സൈക്കിൾ ട്യൂബ് പൊട്ടി ഒച്ചല്ലേ. പിന്നെ ആ വിവരം വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ഇവിടെ അങ്ങോട്ട് വിളിച്ചു. സാർ ചെല്ലി, ആരും കാണും. ചെല്ലു. ഇയാള് ചിലപ്പോ എന്റെ അത്രയും ബുദ്ധി ഇല്ലാത്ത കളി കളിക്കും. ഞാൻ കാണാനല്ല. അയ്യോ,